കോഴിക്കോട് നിപ്പ സംശയിക്കുന്ന 12 വയസ്സുകാരൻ മരിച്ചു. രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ചയാണ്. നിപ്പ വൈറസ് മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് വവ്വാലിൽ നിന്നും അതോടൊപ്പം തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പന്നികളിൽ നിന്നാണ് മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിപ്പ വൈറസിനെ പറ്റിയുള്ള ഒരു വിശകലനമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. हलो फ्रेंड्स मिकुरोक नर्स ब्लॉग स्वागत इन वाले षोकिंग आयोर न्यूस नामेल कोड़ पन्म वयस निप वैरस मूल मरणपेटिंग न्यूसा नामेल कम इन वीडियो कूड़े डिस्कस रेष निप वैरस केर वी स्टार्ट अब आप वैरसे पचर डीटेल नाम वीडियो कूड़े डिस्कस या नमें मिकुरोक नर्स ब्लॉगर चानल मेडिकल टॉपिक फुड ट्रावल वीडियोस मैक्सिमम अपलोड अब ओके नमक निप वैरसे पचर डीटेलसोट कड़क अब वीडियो का फ्रेंड्स मैक्सिमम शेयर अदोपम नमें चानल इवे सब्सक्राइब फ्रेंड्स सपोर्टे अब नमुक वीडियो कड़क निप वैरस यथार्थ पेर निप हेनिप वैरस इत कट आरूटी एट मलेश्य कलेश्य वरच्च समयत पंद कूट मर पक्ष अद पंदिकूट नाटिलोटे इष्टंपोले आल्क्कार मर अद पंदिकूट कूटतोड़ मर आदमे साधारण पनी विचार जपा ज्वर कंपिड़ी जपा ज्वर ट्रीटमेंट एशं वीम सीमटम्स वह मूल वी वी परीक्षण ऐरपान म्यक्ति तलचे आफ् फ्लूड परशोधन ऐरपेम अशं कट निप वैरसी साध्यम कम अब अब कट ओवरकम एल पंदे कूटतोड़ा ओवरकम अच्छे बंग्लादेश बंग्लादेश ऐसम एट वर्ष तोम निप वैरसी अटाक ऐसे नूट आल्बर मरणपड़ी इष्टंपोल पंदे अब निप वैरसी मेन सीमटम्स ई रोग लक्षण करक्ट कट कटोर असुखम बाधी कल ऐसे नाल दस कम कड़ तलवेदन पनी कड़ पनियान अदोपमें जलदोष ओकानु वयरवेदन छर्दी इन ईर्ली स्टेजस सीमटम्स इत लेटाव समये नमें मल्टी ओर्गन डिस्फंक्षन अब आंतरिक अवय डामेजा रु दस कोम स्टेजिले अब निप वैरस इंफेक्ष कंजात दस मुदल रोगलक्षण का अशेष रुस पेट कोम स्टेज साध्यु अदुकोंडु नम्मल निप वैरसिने कुरच्चुकूडि केयरफुल वेणम हाँडिल चेय्येंडत् निप वैरसिन्टे मेन नाम मेन ट्रीटमेंट रोग लक्षण वनुशेषं अतिन्टे ट्रीटमेंट वाले अधिकं बुद्धिमुट्टाण സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിവൻഷൻസും മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ഉള്ളത് ആ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അതല്ലാതെ നിപ്പ വൈറസിനെ നമുക്ക് ആ ഒരു നിപ്പ വൈറസിനെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കുറച്ചും കൂടി ജാഗരൂകരായിട്ട് ഇരിക്കണം. കാരണം എന്ന് വെച്ചാൽ നിപ്പ വൈറസ് ബാധിച്ചപ്പോൾ ഒരു കൊച്ചു മരിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു കൊച്ചിന്റെ स्रव मू स्रवर स्रव ऋसल्ट पुणे वैरोजी लाब ऋसल्ट वह बुधना कोचिने कोड़ अडमिट इन संडे रे मरण पड़ी बाकी रु स्रवती ऋसल्ट वह कट डीटेल अच्छू ओके अब मेन श्रद्धि निप वैरस बाधी मरी कॉविडि एने प्रकोशन को अलग
നിപ്പ വൈറസിനെ ഹാൻഡിൽ ചെയ്യണം. അതായത് മരണാനന്തര ചടങ്ങുകളിൽ മാക്സിമം പങ്കെടുക്കാൻ പാടുള്ളതല്ല. മരിച്ചതിന് ശേഷമുള്ള ആ ഒരു ചടങ്ങുകൾ പങ്കെടുക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ബോഡി ഫ്ലൂയിഡായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം കൈ സോപ്പിട്ട് കഴുകാൻ വേണ്ടി ശ്രമിക്കുക. പനി ബാധിച്ച ആൾക്കാരെ മാക്സിമം സന്ദർശിക്കാതിരിക്കുക. സപ്പോസ് നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ പോയിട്ട് വന്നതിന് ശേഷം കുളിക്കുക. മാക്സിമം നിങ്ങൾ പബ്ലിക്കിലോട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ N95 മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക, ഗ്ലൗസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹോസ്പിറ്റൽ സന്ദർശനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിപ്പ വൈറസ് പന്നികളിൽ നിന്നും അതോടൊപ്പം തന്നെ വവ്വാലുകളിൽ നിന്നാണ് മെയിനായിട്ടും ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് വവ്വാലിന്റെ സ്രവങ്ങളിൽ നിന്ന് അത് കടിക്കുന്ന മാങ്ങയുടെ ബാക്കി ഭാഗം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ വവ്വാലിന്റെ കാഷ്ടം, ആ ഒരു കാഷ്ടം വെള്ളത്തിൽ മിക്സ് ആവുകയോ കള്ള് ശേഖരിക്കുന്ന സ്ഥലത്ത് ആ കള്ളിൽ മിക്സ് ആവുകയോ ആ കള്ള് നമ്മൾ കുടിക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വവ്വാലുകൾ മാക്സിമം ഉള്ള സ്ഥലത്തു നിന്ന് ഫ്രൂട്ട്സുകൾ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകിയതിന് ശേഷം, മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ സോപ്പിട്ട് കഴുകാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളാണെങ്കിൽ സോപ്പിട്ട് കഴുകിയതിന് ശേഷം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നിപ്പ വൈറസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും നമ്മൾ പേരയ്ക്ക ആയാലും ശരി, മാങ്ങ ആയാലും ശരി, എന്ത് ഫ്രൂട്ട്സ് ആയാലും ശരി, അത് കടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല. മാക്സിമം അതോടൊപ്പം തന്നെ പന്നി ഫാമുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാക്സിമം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പന്നികളുണ്ടെങ്കിൽ ആ പന്നികളെ മാക്സിമം നിങ്ങൾ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്, വെറ്റിനറി ഡോക്ടറിനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ പന്നി ഫാമിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ സോപ്പിട്ട് കുളിച്ച് നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ട. N95 മാസ്ക് മസ്റ്റ് ആയിട്ടും ധരിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിപ്പ വൈറസിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കോവിഡിന്റെ നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കുന്നത്, ആ പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ നിപ്പ വൈറസിനും എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ 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 ബൈ.